നമസ്കാരം. പല ഘട്ടങ്ങളായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ ഘട്ടങ്ങളിലായി വിവിധ സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. എന്നാൽ അതിൻ്റെ ഫലം ഏകദേശം ഇപ്പോൾ തന്നെ കോൺഗ്രസ്സിന് മനസ്സിലായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്തവണയും കേന്ദ്രത്തിൽ തങ്ങൾക്ക് അധികാരം കിട്ടില്ല എന്നുള്ള ഉറപ്പ് കോൺഗ്രസ്സിന് കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. കഴിഞ്ഞ തവണ 20 സീറ്റും നേടി ഒരു വലിയ കൊടുങ്കാറ്റായി കോൺഗ്രസ് ആഞ്ഞടിച്ചുവെങ്കിൽ ഇത്തവണ അത്രമാത്രം ഒരു കൊടുങ്കാറ്റാവാനൊന്നും കോൺഗ്രസ്സിന് കഴിയില്ല എന്നുള്ള ബോധ്യം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇത്തവണ ഒരു 5 സീറ്റെങ്കിലും തങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പരസ്പരം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിലേക്ക് പ്രതീക്ഷയോടെ നോക്കിയിട്ട് കാര്യമില്ല. വെറുമൊരു MP ആയി കേന്ദ്രത്തിൽ പോയിട്ട് എന്തു കാര്യം എന്ന് ചിന്തിക്കുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ അധികവും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കേരളത്തിൽ അധികാരം പിടിച്ചെടുക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടുകൂടി മാത്രമാണ് ഇപ്പോൾ ഓരോ കോൺഗ്രസ് നേതാവും മുന്നോട്ട് നീങ്ങുന്നത്. കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ നിൽക്കുക, അറ്റ്ലീസ്റ്റ് ഒരു മന്ത്രിയെങ്കിലും ആവുക എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ നേതാക്കളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതിനൊക്കെ മീതെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ലക്ഷ്യം കണ്ടു നീങ്ങുന്നവരും ധാരാളമായുണ്ട്. അത് ആദ്യമായി അത്തരത്തിലുള്ള ഒരു ലക്ഷ്യം മുന്നിട്ട് കണ്ടത് KE സുധാകരനാണ് എന്ന് പറയാം. KPCC പ്രസിഡൻ്റായിരുന്ന KE സുധാകരൻ ഇത്തവണ താൻ പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നില്ല എന്ന് ആണയിട്ട് പറഞ്ഞതാണ്. പക്ഷേ ഹൈക്കമാൻഡ് സമ്മതിച്ചില്ല. ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരം കണ്ണൂരിൽ മറ്റൊരു നേതാവ് നിന്നാലും ക്ലച്ച് പിടിക്കാൻ കഴിയില്ല എന്ന ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശപ്രകാരം അങ്ങനെ മനസ്സോടുകൂടി KE സുധാകരൻ കണ്ണൂർ മത്സരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ KPCC പ്രസിഡൻ്റ് എന്ന സ്ഥാനം അദ്ദേഹത്തിന് ഒഴിയേണ്ടി വന്നു. അത് ഒഴിഞ്ഞപ്പോൾ ഹസനെ പകരക്കാരനായി നിയമിക്കുകയും ചെയ്തു. എന്നാൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിയുമ്പോഴെങ്കിലും ആ ഉത്തരവാദിത്വം തന്നിലേക്ക് വരും. KPCC പ്രസിഡൻ്റ് സ്ഥാനം തന്നിലേക്ക് വരുമെന്നാണ് KE സുധാകരൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ KPCC പ്രസിഡൻ്റ് സ്ഥാനത്തിന് വേണ്ടി അദ്ദേഹം ചരടുവലികൾ നടത്തിയെങ്കിലും തൽക്കാലം അവിടെ നിൽക്കൂ, ഇതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് വരട്ടെ എന്നാണ് ഹൈക്കമാൻഡിൽ നിന്നും ലഭിച്ച സൂചന. അപ്രകാരം കഴിഞ്ഞ ദിവസം സംസ്ഥാന കമ്മിറ്റി കൂടിയപ്പോഴും ഈ ആവശ്യം KE സുധാകരൻ ഉന്നയിച്ചു. പക്ഷേ അപ്പോഴും അവിടെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഫുൾ ടൈം അവിടെ ഇരുന്ന് ഉണ്ടായിരുന്നതുകൊണ്ട് കർക്കശമായ നിലപാടിലേക്ക് പോകാൻ KE സുധാകരന് കഴിഞ്ഞില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ KC വേണുഗോപാലും പറഞ്ഞു, അതായത് റിസൾട്ട് ഒന്ന് വന്നുകൊള്ളട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാമെന്ന്. അതോടുകൂടി KE സുധാകരന് ഒരു കാര്യം മനസ്സിലായി. തനിക്ക് ഇനി KPCC പ്രസിഡൻ്റ് എന്ന ആ വലിയ ഉത്തരവാദിത്തപ്പെട്ട സീറ്റ് അല്ലെങ്കിൽ തൻ്റെ മോഹ സീറ്റ് കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ KE സുധാകരനും തീരുമാനമായി. അപ്പോൾ ആരാണ് ഇനി വീണ്ടും KPCC പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് വരുന്നത്? തീർച്ചയായിട്ടും KPCC പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് വന്നാൽ അവിടെ ഒരു ഡിമാൻഡ് ചെയ്യാവുന്ന ഒന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദമാണ് എന്നുള്ളത് കൊണ്ട് അവിടേക്ക് ഏറ്റവും സീനിയറായിട്ടുള്ള നേതാക്കന്മാരിൽ ആരെങ്കിലും എത്തുമെന്നായിരുന്നു പ്രതീക്ഷ. എല്ലാവരുടെയും ശ്രദ്ധ സ്വാഭാവികമായിട്ടും ഏറ്റവും സീനിയർ എന്ന നിലയിൽ രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ VD സതീശൻ അങ്ങനെയുള്ള കുറേ നേതാക്കളായിരുന്നു. VD സതീശൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥാനത്തേക്ക് ഉടൻ എത്താൻ കഴിയില്ല. അപ്പോൾ രമേശ് ചെന്നിത്തല എത്തും എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ KC വേണുഗോപാൽ നേരിട്ടെത്തിയാണ് മീറ്റിങ്ങിൽ സംബന്ധിച്ചത്. KC വേണുഗോപാലിനും കേന്ദ്രത്തിൽ പിടി നഷ്ടപ്പെട്ടതോടുകൂടി ഇനി അടുത്ത ഊഴം കേരളത്തിലെങ്കിലും ആ പിടി മുറുക്കിയെടുക്കാമെന്നുള്ള സ്ഥിതിയിലാണ് ഇപ്പോൾ KC വേണുഗോപാൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ കേരളത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്തിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത 2 വർഷത്തിന് ശേഷം വരുന്ന നിയമസഭാ ഇലക്ഷനിൽ സ്വാഭാവികമായും ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞുകിടപ്പുണ്ട്. ആ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള നോട്ടത്തിലാണ് ഇപ്പോൾ KC വേണുഗോപാൽ എന്നാണ് ആ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ, കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെ ചർച്ചയായിരിക്കുന്നത്. അവൾക്ക് അടുത്ത KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്വാഭാവികമായും ഒരു ചൂണ്ട KC വേണുഗോപാലിൻ്റെ വകയായി ഉണ്ടാവും. KC വേണുഗോപാൽ KPCC പ്രസിഡന്റ് ആവുകയും പിന്നീട് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയും ചെയ്യും എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഇപ്പോൾ ശക്തമായുണ്ട്. അതിന് പ്രാരംഭ ഓരോ നടപടികളായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യപടി എന്ന നിലയിലാണ് KE സുധാകരനെ തൽക്കാലം മാറ്റി നിർത്തുകയും മറ്റൊരു ഡെമ്മിയെ താൽക്കാലികമായിട്ട് ഒരു KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോൾ KC വേണുഗോപാലും അതുപോലെ തന്നെ അദ്ദേഹത്തിന് പൂർണ്ണ സപ്പോർട്ടുമായി ഹൈക്കമാൻഡും നിൽക്കുന്നത് എന്നാണ് അറിയുന്നത്. പെട്ടെന്ന് ഒരു തീരുമാനത്തിലേക്ക് വരാതെ സ്വാഭാവികമായി പല ഘട്ടങ്ങളായി ഇത്തരത്തിലുള്ള നിലപാടിലേക്ക് വരിക എന്നുള്ളതാണ് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന ചിന്ത. അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ KC വേണുഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അടുത്ത നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ തർക്കങ്ങൾ ഒഴിവാക്കുക എന്ന ഒരു
അജണ്ടയായിരിക്കും ഹൈക്കമാൻഡ് തീരുമാനിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് കെ സി വേണുഗോപാലിനെ തൽക്കാലം മുഖ്യമന്ത്രിയാക്കാമെന്നുള്ള ഒരു പരിഗണന ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അങ്ങനെ കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നീങ്ങുന്നത് എന്നാണ് കോൺഗ്രസിലെ വളരെ സീനിയറായിട്ടുള്ള നേതാക്കൾ തന്നെ പറയുന്നതും.